ഏതാണ്ട് ഒരു 20 വണ്ടി, ഇപ്പോൾ എന്തായാലും ഒരു 20 വണ്ടി ഇവിടെ നിന്ന് കടത്തിവിടാൻ, ഇപ്പോൾ ഈ നമ്മൾ ഈ വാർത്ത ഒക്കെ റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ 20 വാഹനങ്ങൾ കടത്തിവിടാൻ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ മുൻനിരയിലുള്ള ഒരു 20 വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിടും. പക്ഷേ 20 വാഹനങ്ങൾ കടത്തിവിട്ടത് കൊണ്ട് തീരുന്ന ഒരു പ്രശ്നമല്ല ഇവിടുത്തെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത്രമാത്രം വാഹനങ്ങൾ അങ്ങോളം ഇങ്ങോളം ഇവിടെ നിന്ന് ഏതാണ്ട് 7-8 കിലോമീറ്റർ പാല വരെയൊക്കെയുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ വാഹനങ്ങൾ നിരന്നു കിടക്കുകയാണ്. അതിലൊരു 20 എണ്ണമൊക്കെ കടത്തിവിട്ടാൽ താൽക്കാലിക ആശ്വാസമാകുമെന്നുള്ളതേ ഉള്ളൂ. അപ്പോഴും ഇന്നലെ രാത്രി മുതൽ വന്നിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ചും അതൊരു തൃപ്തികരമായൊരു തീരുമാനമാവില്ല. ഈ തരത്തിലാണ് ഇവിടുത്തെ ക്രമീകരണങ്ങൾ. ഒരു ഒരു എന്തായാലും ദേവസ്വം മന്ത്രി ഈ കാര്യം അറിഞ്ഞിട്ടുണ്ട്. നമ്മളടുത്ത് നേരിട്ട് ലൈവിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കെ രാധാകൃഷ്ണൻ. പക്ഷേ എസ് പിയോടും കളക്ടറോടും ഒക്കെ കൃത്യമായ അതിനുള്ള സംവിധാനം ഏർപ്പെടുത്താൻ ആവശ്യപ്പെട്ടു എന്നാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൂടി ഈ അവസരത്തിൽ പറയുകയാണ് ശ്യാം. പക്ഷേ ഈ ആദ്യ സമയത്തൊക്കെ ഈ തിരക്ക് വരുമ്പോൾ, അതായത് ഇവര് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗമൊക്കെ ചേരുന്നതിന് മുമ്പ് സന്നിധാനത്തു നിന്ന് ഇത്തരം പരാതികളൊക്കെ ഉയരുമ്പോൾ ഇത് ആരോ പറഞ്ഞു പറയിക്കുന്നത് പോലെയാണ് തോന്നുന്നത് എന്നാണ് ഈ സർക്കാർ സംവിധാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ശ്യാമിനോട് പ്രതികരിച്ചവർ ഈ തിരുപ്പതിയിലെ ഉദാഹരണം എടുത്തു പറയുന്നു. അവിടെ പോലും ഇങ്ങനെയൊരു അനുഭവം അവർക്കുണ്ടായിട്ടില്ല. ഇനി ശബരിമലയിലേക്ക് വരണോ എന്ന് ആലോചിക്കണം, അല്ലെങ്കിൽ വരരുത്, ആ തരത്തിലുള്ളൊക്കെ ഒരു പക്ഷേ വാക്കുകൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകരിൽ നിന്ന് കേൾക്കുന്നത്. അല്ലേ രജനി, ഈ തമിഴ്നാട്ടിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ വരുന്ന ഈ നമ്മൾക്ക് ഒരു മുൻപരിചയമില്ലാത്ത ഭാഷ പോലും നമുക്ക് കൃത്യമായി അറിയാത്ത ഈ മനുഷ്യരോടൊക്കെ നമ്മൾ പറഞ്ഞു പറയിപ്പിക്കുന്നതെന്ന് ആരെങ്കിലും ക്യാപ്സ്യൂൾ ഇറക്കിയാൽ ആ ക്യാപ്സ്യൂളൊക്കെ സാധാരണ ബുദ്ധിയുള്ളവർക്ക് അത് ദഹിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇത് വളരെ സ്വാഭാവികമായി ഞാനിന്ന് എരുമേലിയിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടുത്തെ ഗതാഗത പ്രശ്നം അറിഞ്ഞ് പൊൻകുന്നത്ത് നിന്ന് ഇവിടേക്ക് തിരിയുമ്പോഴാണ് ഇത്രയും സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവിടുത്തെ ആളുകൾ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത്. അവിടെ കണ്ട നമ്മൾ വന്നിറങ്ങുമ്പോൾ മുതൽ വലിയ രോഷത്തോടു കൂടിയാണ് ഇവിടെ ഇവരെല്ലാവരും തന്നെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവരെല്ലാവരും കൊച്ചുകുട്ടികളടക്കമുള്ളവർ 10-14 മണിക്കൂറായി വെള്ളം പോലും കിട്ടാതെ ബുദ്ധിമുട്ടുന്നു എന്ന് പറയുന്നൊരവസ്ഥ ഇത് ഇപ്പോഴാണ് ദേവസ്വം മന്ത്രി അറിയുന്നത് എന്നുള്ളത് തന്നെ സത്യം പറഞ്ഞാൽ നടക്കുന്നൊരു കാര്യം തന്നെയാണ്. അത്രമാത്രം ബുദ്ധിമുട്ടിലൂടെയാണ് ഈ ആളുകളൊക്കെ കടന്നുപോയെന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ വാർത്ത 10 മണിക്ക് നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്ത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ ഈ വാഹനങ്ങൾ കടത്തി വിടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ എവിടെയാണ് പ്രശ്നം, എവിടെയാണ് ആരുടെ ആസൂത്രണത്തിലാണ് പാളിച്ചുണ്ടായത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ തീർച്ചയായിട്ടും ഉത്തരവാദപ്പെട്ടവർ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആലോചിക്കണം. ദേശീയ തലത്തിൽ തന്നെ തീർത്ഥാടകരെത്തുന്ന ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രത്തോട് അല്ലെങ്കിൽ അവിടെ എത്തുന്ന തീർത്ഥാടകരോട് ഇതാണോ കേരളത്തിന്റെ സമീപനം എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. അതെന്തായാലും ഉത്തരവാദപ്പെട്ടവരുടെ കണ്ണു തുറപ്പിച്ച പറ്റുള്ളൂ. ഇപ്പോൾ വീണ്ടും കുറച്ച് വാഹനങ്ങൾ കടത്തിവിട്ട് ബാക്കി വാഹനങ്ങൾ വീണ്ടും തടഞ്ഞിട്ടിരിക്കുകയാണ്. 20 വാഹനങ്ങൾ കടത്തിവിടുമെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. അതനുസരിച്ച് 20 വാഹനങ്ങൾ കടത്തിവിട്ടു, ബാക്കി വാഹനങ്ങൾ വീണ്ടും ഇവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ്. അവർക്ക് ഇനിയും നിലയ്ക്കലിൽ നിന്ന് വാഹനങ്ങൾ ഇറങ്ങുന്ന മുറയ്ക്ക് മാത്രമേ ആ വാഹനങ്ങൾക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് കടന്നുപോകാൻ കഴിയുള്ളൂ. എന്തായാലും പോലീസുകാരൊക്കെ വളരെ ഇവിടെയുള്ള ഏറ്റവും താഴെത്തട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് അവരൊക്കെ വളരെ അവർക്കും ഈ ഭക്തരുടെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവുന്നുണ്ട്. അവരെ പരമാവധി അനുനയിപ്പിച്ച് അവരെ ശാന്തരാക്കിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. അതിനപ്പുറത്ത് മറ്റൊന്നും ചെയ്യാനാവില്ല എന്നുള്ള കാര്യം അവരും പറയുന്നു. അവരെ സംബന്ധിച്ച് അവരുടെ മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് മാത്രമേ അവർക്കും എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല ഇത്രയധികം ഭക്തർക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഇവിടെയുള്ള ഏറ്റവും താഴെത്തട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് അതിനുള്ള ഭൗതികമായ സാഹചര്യങ്ങളും അവരെ സംബന്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എന്തായാലും കൂടുതൽ വാഹനങ്ങൾ ഇവിടെ നിന്ന് കടത്തിവിടുന്നു, കൂടുതൽ ഭക്തരെ ഇവിടെ നിന്ന് കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. വലിയ തിക്കും തിരക്ക്, നമ്മൾ ഈ വാഹനങ്ങളിലേക്ക് ആളുകൾ കയറുന്നതൊക്കെ ശരിക്കും നമ്മളെ കാണുമ്പോൾ പേടിക്കും. കാരണം അത്രയധികം കാത്തു നിന്ന് വാഹനം മുന്നോട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് ആളുകളൊക്കെ ഓടി വാഹനത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്നതൊക്കെ കാണുന്നു. ആളുകൾ അത്രമാത്രം മടുത്തു, വല്ലാതെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ നിൽക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടക്കമാണെങ്കിലും നിർദ്ദേശം നൽകി കഴിഞ്ഞപ്പോൾ ഈ വാഹനങ്ങൾ വിടുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇന്നലെ രാത്രി 8 മണി മുതൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ 14 മണിക്കൂർ അവർ അവിടെ ഈ വെള്ളമൊന്നും ഇല്ലാതെ, നേരത്തെ ആ കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി കുടിവെള്ളത്തിന് വേണ്ടി കുപ്പി നീട്ടുന്ന അടക്കം നാം കണ്ടു. അപ്പോൾ ശ്യാം പറഞ്ഞ പോലെ ഈ പ്ലാനിങ്ങിൽ എന്തോ വലിയൊരു തകരാറ് എവിടെയൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന്, ഇപ്പോൾ ഈ തീർത്ഥാടന കാലം തുടങ്ങും മുമ്പ് തന്നെ എല്ലാം സജ്ജമാണ്, എല്ലാം സെറ്റാണെന്നാണ് സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ തീർത്ഥാടനം തുടങ്ങിയ കാലം മുതൽ പരാതിയാണ്, അത് എല്ലാ കൊല്ലവും ആളുകൾ വരാറുണ്ട്. അപ്പോഴാണ് ഞാൻ നേരത്തെ ശ്യാമിനോട് പറഞ്ഞ പോലെ ഈ നമ്മുടെ ഇവിടെയുള്ളവരെ തന്നെ പരാതി പറയുമ്പോൾ അത് രാഷ്ട്രീയ ഇടപെടലാണ് പറഞ്ഞു പറയിക്കുന്നത് എന്നുള്ള വാക്കുകളൊക്കെ അന്ന് നമ്മൾ കേട്ടത്. ഇന്ന് പക്ഷേ ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ്, ഭാഷ അറിയാത്തവരാണ്. അവരുടെ ഇന്നലെ രാത്രി മുതലുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രം അവർ പറയുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ശരത് എന്താ ഈ പറഞ്ഞ ശ്യാമ മറ്റന്നാളത്തെ ഈ മണ്ഡല
മകരവിളക്ക് കഴിയുമ്പോൾ, ഇനി മകരവിളക്കിലേക്ക് അടുക്കുമ്പോൾ ഈ പ്ലാനിംഗ് ഒക്കെ സർക്കാർ ഒന്നുകൂടി കാര്യമായി വിലയിരുത്തേണ്ട ഒരു സാഹചര്യമാണെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് രജനി. ഈ ഇപ്പോഴത്തെ ആസൂത്രണം മതിയാവില്ല. ഇത് അത്രമാത്രം തീർത്ഥാടകരുടെ ഒരു പ്രവാഹമുണ്ട്. അത് മുൻ വർഷങ്ങളേക്കാൾ എത്രമാത്രം കൂടുതലാണ് എന്നുള്ളതിൻ്റെ ഒരു ശാസ്ത്രീയമായ കണക്ക് എന്നുള്ളതിനപ്പുറത്ത് തീർത്ഥാടകർ വലിയ രീതിയിൽ വരുന്നു. അവർ ഭക്ഷണം പോലും കഴിക്കാതിരിക്കുന്ന കുറച്ച് തീർത്ഥാടകർ കുട്ടികളൊക്കെ അവരുടെ ബുദ്ധിമുട്ട് ഇപ്പോൾ പറയുന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ക്രമീകരണങ്ങൾ കൊണ്ട് എന്തായാലും ശബരിമലയിലെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് തോന്നില്ല. കാരണം ഇപ്പോൾ ക്രിസ്മസിന്റെ അവധിയാണ്. ഈ അവധിക്ക് ഈ വരുന്ന ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള തിരക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ക്രമീകരണങ്ങൾ മതിയാവില്ല. അതിനപ്പുറത്ത് എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് വളരെ ഗൗരവമായി തന്നെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, വാഹനങ്ങൾ പിടിച്ചിടുമ്പോൾ എവിടെ വാഹനങ്ങൾ പിടിച്ചിടണം എന്നുള്ള കാര്യത്തിലൊരു കൃത്യമായ നിർദ്ദേശം കൂടി പോലീസിന് നൽകുന്ന ഒന്നായിരിക്കും. ഇതിപ്പോൾ പെരുവഴിയിലാണ് ഈ ആളുകളെ അത്രയും പിടിച്ചിട്ടിരുന്നത്. ഇവിടുത്തെ ഈ പ്രധാനപ്പെട്ട ഇടത്താവളങ്ങൾ കേന്ദ്രീകരിച്ചെങ്കിലും ഈ വാഹനങ്ങൾ പിടിച്ചിടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഈ റോഡുകളിൽ പാതയോരങ്ങളിലൊക്കെ അതാണ് വളരെ പ്രസക്തമായ പോയിന്റാണ് ശ്യാംകുമാർ ഇപ്പോൾ പറഞ്ഞത്. വാഹനങ്ങൾ പിടിച്ചിടേണ്ടി വരും. കാരണം മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ സീസണിൽ എന്തായാലും നമുക്ക് കണക്കുകൾ വരുമ്പോൾ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം വന്നത്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർ വരും, നിയന്ത്രിച്ച് കടത്തിവിടാനേ പറ്റുള്ളൂ. എല്ലാവരെയും കൂടി കടത്തിവിട്ട് ഒരു ദുരന്തം ഉണ്ടാക്കി വെക്കാൻ ഒരു സർക്കാരിനും കഴിയില്ല, സത്യമാണ്. പക്ഷേ ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അവർക്ക് വരുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുള്ളൂ. ശ്യാം പറഞ്ഞ പോലെ എവിടെ വാഹനങ്ങൾ പിടിച്ചിടണം, അവർക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് കുടിവെള്ളമെങ്കിലും കിട്ടുന്ന സ്ഥലത്തെങ്കിലും ഈ വാഹനങ്ങൾ തടയുന്ന രീതിയിലേക്ക് പ്ലാനിംഗ് പോകേണ്ടതാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.